അനുപമയ്ക്ക് എങ്ങനെയാണ് യൂട്യൂബിൽ നിന്ന് 3 to 5 ലക്ഷം വരെ കിട്ടിയെന്ന് പറയപ്പെടുന്നത്? യൂട്യൂബ് ഡയറക്റ്റ് പ്രൊമോട്ട് ചെയ്ത ഷോർട്സ് ചാനലുകളിൽ ഒന്നാണ് അനുപമ പത്മൻ എന്ന ചാനൽ. യൂട്യൂബ് തന്നെ ആയിരിക്കാം ഇതിനകത്തെ വില്ലൻ. നമസ്കാരം. പതിവ് വാർത്താ വിശകലന വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് ഓയർ കിഡ്നാപ്പിങ്ങുമായി ബന്ധപ്പെട്ടതല്ലാതെ വേറൊന്നും പറയാനായിട്ടില്ല. കാരണം ആ ഒരു കേസിൽ ചില കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും പോലീസ് വെളിപ്പെടുത്തുന്നുണ്ട്. ആ ഒരു കേസിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. വസ്തുതകൾ കറക്റ്റായിട്ട് തന്നെ അന്വേഷിച്ച് ഏറ്റവും അവസാനം അത് പ്രൂവ് ചെയ്യുന്ന സാഹചര്യത്തിൽ, അത് ശരിയെന്ന് തോന്നുന്ന സാഹചര്യത്തിൽ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതുവരെ നമ്മൾ അപ്ലോഡ് ചെയ്ത 3 വീഡിയോസും കണ്ടു കഴിഞ്ഞാൽ ആ ഒരു കേസിൻ്റെ നാൾവഴികൾ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. മാധ്യമങ്ങളിൽ പലപ്പോഴും വരുന്നത് വളരെ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ആയിരുന്നു. ആരെങ്കിലുമൊക്കെ പ്രതി ചേർക്കാനായിട്ടുള്ള ധൃതി, ആരുടെയെങ്കിലും സംശയങ്ങൾക്ക് ആക്കം കൂട്ടാനായിട്ടുള്ള ഒരു ആഭിമുഖ്യം, അങ്ങനെയുള്ള രീതിയിലേക്കൊക്കെയാണ് മാധ്യമങ്ങൾ വാർത്തകൾ അപ്ലോഡ് ചെയ്തിരുന്നത്. അതേപോലെ പ്രതികൾ പോലീസിന്റെ പിടിയിലാവുന്ന സാഹചര്യത്തിലും പ്രതികളെ കുറിച്ചിട്ട് മാധ്യമങ്ങൾ കൊടുത്ത പല ഇൻഫർമേഷനും റോങ് ആയിരുന്നു. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസ യോഗ്യതയുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ആണ്. എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് എന്ന് പറയുന്നു, നഴ്സിംഗ് പഠിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെയുള്ള പല വാർത്തകളും മാധ്യമങ്ങൾ അപ്ഡേറ്റ് ചെയ്തിരുന്നു. ഇനി സോഷ്യൽ മീഡിയയിലെ ചില ചർച്ചകളിലേക്ക് പോകാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. സോഷ്യൽ മീഡിയയിലെ ചർച്ചകളിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. ഏതെങ്കിലും ഒരു കേസിന്റെ ഭാഗമായിട്ട് സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന ഒരു സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ അതിൽ എങ്ങായിട്ടുള്ള സ്ത്രീയുടെ പുറകെ പോകുന്ന സമൂഹത്തിന്റെ ഒരു ട്രെൻഡ്, മാധ്യമങ്ങൾ പുറകെ പോകുന്ന ഒരു ട്രെൻഡ്, ആർത്തിയോടെ ഫോട്ടോ കാണിക്കുക എന്ന് അലറി വിളിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ, ഈ ഒരു ട്രെൻഡിനെ കുറിച്ചിട്ട് ഒന്ന് പറയേണ്ടതുണ്ട്. ഇത് വളരെ മോശമായിട്ടുള്ള ഒരു ട്രെൻഡാണ്. കേസിന്റെ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് മാധ്യമങ്ങളടക്കം അങ്ങനെ അതിൽ എങ്ങായിട്ടുള്ള സ്ത്രീയുടെ പുറകെ പോകുന്ന ഒരു ട്രെൻഡുണ്ട്. അനുപമ എന്ന് പറയുന്നത് ഈ ഒരു ക്രൈമിന്റെ പ്ലാനിങ്ങോടെ ചെയ്ത ഈ ഒരു ക്രൈമിന്റെ ലാസ്റ്റ് മന്തിൽ ജോയിൻ ചെയ്ത് അതിനോട് ആഭിമുഖ്യം കാണിച്ച ഒരു കുട്ടിയാണ്. ഒരു കുട്ടി എന്നുള്ള രീതിയിൽ തന്നെ കൺസിഡർ ചെയ്യണം. കാരണം പേരൻസ് അവിടെയുണ്ട്, പേരൻസ് ആണ് ഇതിന്റെ മുഴുവൻ പ്ലാനിങ്ങും ചെയ്തത്. അതേപോലെ പോലീസും മാധ്യമങ്ങളും ഈ ഒരു കാര്യത്തെ ഡീൽ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ബുദ്ധി കേന്ദ്രം പെൺബുദ്ധിയാണ് എന്നുള്ള രീതിയിലേക്കുള്ള റിപ്പോർട്ടുകൾ കൊടുക്കുന്നത് കണ്ടു. എനിക്ക് തോന്നുന്നു പോലീസ് ഉദ്യോഗസ്ഥൻ അങ്ങനെ പെൺബുദ്ധി എന്ന് എടുത്ത് പറഞ്ഞതുകൊണ്ടായിരിക്കും പെൺബുദ്ധിയാണ് എന്നുള്ള രീതിയിലേക്ക് റിപ്പോർട്ട് ചെയ്തത്. പത്മകുമാർ എന്ന് പറയുന്ന ഇതിന്റെ ബുദ്ധി കേന്ദ്രമായിട്ടുള്ള വ്യക്തി ഇനി സീനിൽ നിന്ന് ഔട്ടാവുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ഈ ഒരു കേസിലെ പോലീസ് അനുപമയെ കുറിച്ചിട്ട് പറഞ്ഞ ചില കാര്യങ്ങൾ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതിനകത്ത് ചില കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു ക്ലാരിറ്റി ഞാൻ തരാം. അപ്പൊ അദ്ദേഹത്തിന് ഈ വസ്തുക്കൾ വിറ്റ് ചെയ്യാൻ അദ്ദേഹം കടന്നു തീർക്കാൻ സാധിക്കും. ഇമ്മീഡിയറ്റ് ആയിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ അമ്മയും ചില ഉണ്ടാക്കിയ ചില ബാധ്യതകൾ തീർക്കാനായിട്ട് അദ്ദേഹത്തിന് അർജന്റ് ആയിട്ട് ഇപ്പൊ ആവശ്യം 10 ലക്ഷം രൂപയാണ്. ഞാൻ അതാ പറഞ്ഞു, അതായത് ഒരു വർഷം മുന്നേ തന്നെ അവര് ഒരു വർഷം മുൻപേ പ്ലാൻ ചെയ്ത ഒരു സംഗതിയാണ്. പത്മകുമാറിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിന്റെ കാരണം. പത്മകുമാറിന്റെ അമ്മ വരുത്തി വെച്ച ചില സാമ്പത്തിക പ്രതിസന്ധികളാണ് ഇതിന്റെ കാരണം. ഇതിന്റെ കാരണങ്ങളെ കുറിച്ചിട്ട് ഞാൻ എടുത്തു പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സൊസൈറ്റിയുമായിട്ട് വല്ലാതെ കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു ക്രൈമാണ്. ഇതുപോലുള്ള ഒരു കേസ് വരുന്ന സമയത്ത് ഈ ക്രിമിനൽ എന്ന് നമ്മൾ പറയുന്ന, പ്രതികൾ എന്ന് നമ്മൾ പറയുന്ന ആളുകളുടെ പാസ്റ്റ് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ആ പറയുന്ന കാര്യങ്ങൾ സൊസൈറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്തരത്തിലും ആസ്തി ഉണ്ടായിട്ടും ഇത് പുറം ലോകം പോലും അറിയാതെ ഇത്തരത്തിലുള്ള ഒരു ക്രൈമിലേക്ക് അവർ കടക്കുന്നത്? അതിലേക്ക് നയിക്കുന്ന ഒരു കാര്യം പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്. കാര്യം അദ്ദേഹം അവകാശപ്പെടുന്നു, ഞാൻ പറയുന്നല്ല, അദ്ദേഹം അവകാശപ്പെടുന്നത് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ചുറ്റുമുള്ള ചില വ്യക്തികളുടെ ഈ അടുത്തകാലത്തുണ്ടായ സാമ്പത്തിക വളർച്ച വളരെ അത്ഭുതകരമായിരുന്നു. ആ സാമ്പത്തിക വർഷങ്ങൾക്ക് പിന്നിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള മറ്റേതെങ്കിലും ആക്ടിവിറ്റീസ് ആണെന്നാണ് അവരിരിക്കുന്നത്. ഇവിടെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്. പത്മകുമാർ വിചാരിച്ചത് തന്റെ ചുറ്റിനുമുള്ള ചില ആളുകളുടെ പെട്ടെന്നുള്ള വളർച്ച, സാമ്പത്തികപരമായിട്ടുള്ള ഒരു വളർച്ച, ഇതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടായിരിക്കാം, അതുകൊണ്ടാണ് അയാൾക്കും ഇങ്ങനെ ചെയ്യാനായിട്ട് തോന്നിയത്. അയാൾ ഈ പറയുന്ന ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അയാളെ സപ്പോർട്ട് ചെയ്യുന്ന അയാളുടെ ചിന്ത എന്ന് പറയുന്നത് സൊസൈറ്റിയിലുള്ള ചില ആളുകളിലെ സാമ്പത്തിക വളർച്ച തന്നെയാണ്. അതേപോലെ തന്നെ എന്തിനാണ് അയാളുടെ കയ്യിൽ ആസ്തി ഉണ്ടായിട്ടും ഇത്തരത്തിലുള്ള വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം ചെയ്തത്? ഇഷ്ടംപോലെ ആസ്തിയുള്ള ഒരു മനുഷ്യനാണ്. അയാൾക്ക് ഇതിലേതെങ്കിലും ഒന്ന് വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ പോലും ഈ പറയുന്ന കടങ്ങൾ വീട്ടാമായിരുന്നു. പക്ഷേ ഈ 10 ലക്ഷം ചെറിയൊരു എമൗണ്ട് അല്ലേ അയാൾ അങ്ങനെ ചെയ്യൂ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഒന്നും വിട്ടുകൊടുക്കാനായിട്ട് റെഡിയല്ല. സമൂഹത്തിന് മുൻപിലേക്ക് അംഗീകരിക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. തൻ്റെ കടബാധ്യതകൾ ആർക്കും അറിയില്ല. ആ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് സൊസൈറ്റിയെ എങ്ങനെയെങ്കിലുമൊക്കെ പ്ലീസ് ചെയ്യാൻ വേണ്ടി മുന്നോട്ടേക്ക് പോയ സാഹചര്യത്തിൽ സംഭവിച്ച ഒരു കടുങ്കയാവാനേ സാധ്യതയുള്ളൂ. അതേപോലെ അവർ വിചാരിക്കുന്നത് ഈ പണം നേടാനായിട്ടൊക്കെ ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും, ഇതൊക്കെ വളരെ സിമ്പിളാണ്, നമ്മൾ കുട്ടിയെ കൊണ്ടുപോകുന്നു, അന്ന് വൈകിട്ട് തന്നെ തിരിച്ചുകൊണ്ടേ കൊടുക്കുന്നു, ഒരു പെൺകുഞ്ഞാണ്, പെട്ടെന്ന് പൈസ വയ്ക്കുന്ന സമയത്ത് കിട്ടുന്നു, അങ്ങനെ വളരെ സിമ്പിളായിട്ട് അവർ ചിന്തിച്ച കാര്യങ്ങളാണ്. അതേപോലെ ഇനിയിപ്പോൾ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് അല്ലെങ്കിൽ നമുക്കറിയേണ്ടത് ഈ പ്രതിക്ക് ഈ ഫാമിലിയെ കുറിച്ചിട്ട് വേറെന്തെങ്കിലും പഠനമുണ്ടോ എന്നുള്ളതാണ്. ഈ റജി എന്ന് പറയുന്ന കുട്ടിയുടെ അച്ഛൻ്റെ സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ടോ അങ്ങനെ കിട്ടാൻ സാധ്യത ഉണ്ടോ എന്നുള്ള തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഇവർ ആലോചിച്ചിട്ടുണ്ടോ എന്നുള്ളതും അന്വേഷിക്കേണ്ടതാണ്. ഇവിടെയും ഈ അനുപമ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്.
ആ ഒരു കുട്ടി അല്ലെങ്കിൽ ആ ഒരു സ്ത്രീ ഈ ഒരു കാര്യത്തിലേക്ക് വരുന്നത് തൻ്റെ പേരൻസ് ഉണ്ടാക്കി വെച്ച ചില സാമ്പത്തിക ബാധ്യതകൾ തീർക്കേണ്ട ഉത്തരവാദിത്തം ഉള്ളതുകൊണ്ടാണ്. അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഈ പറയുന്ന പാരമ്പര്യ കടബാധ്യതയുമായിട്ട് ജനിക്കുകയും അതുമായിട്ട് മരണപ്പെടുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അച്ഛനും അമ്മയും ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്യുന്നു, നിലനിൽപ്പിന് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് അവർ മാനിപ്പുലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ അങ്ങനെ ഭാവിക്കുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പാർട്ടാവുന്നു എന്നുള്ളതേ ഉള്ളൂ. അസലായിട്ട് പുൾക്കുട്ടി അനുപമ പത്മൻ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന കുട്ടിയാണ്. ആ കുട്ടിക്ക് അതിന് ഏതാണ്ട് 3.8 തൊട്ട് 5 ലക്ഷം രൂപ വരെ മാസ വരുമാനം ഉണ്ടായിരുന്ന കുട്ടിയാണ്. അനുപമയ്ക്ക് എങ്ങനെയാണ് യൂട്യൂബിൽ നിന്ന് 3 തൊട്ട് 5 ലക്ഷം വരെ കിട്ടി എന്ന് പറയപ്പെടുന്നത്? എനിക്ക് ആദ്യ ഘട്ടത്തിൽ ഒരു വ്യക്തതക്കുറവ് ഉണ്ടായിരുന്നു, കുറേയധികം ആളുകൾക്ക് ആ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. സാധാരണ യൂട്യൂബേഴ്സിന്, ഞാനടക്കമുള്ള യൂട്യൂബേഴ്സിന് 10,000s കിട്ടുന്നത്, ലക്ഷങ്ങൾ കിട്ടാറില്ല. അപ്പോൾ ഈ ഒരു ലക്ഷങ്ങൾ എങ്ങനെ വന്നു? പിന്നീട് അദ്ദേഹത്തിൻ്റെ ചാനലൊക്കെ എടുത്ത് എൻ്റെ ആ ഒരു വ്യക്തതക്കുറവ് മാറ്റാൻ വേണ്ടി പഠിച്ച സാഹചര്യത്തിൽ മനസ്സിലായത് യൂട്യൂബ് ഡയറക്റ്റ് പ്രൊമോട്ട് ചെയ്ത ഷോർട്സ് ചാനലുകളിൽ ഒന്നാണ് അനുപമ പത്മൻ എന്ന ചാനൽ. യൂട്യൂബ് തന്നെ കമന്റ് ചെയ്യുന്നു, യൂട്യൂബ് തന്നെ കാര്യമായിട്ട് തന്നെ ഷോർട്സ് ഫണ്ട് കൊടുക്കുന്ന ഒരു ചാനൽ. യൂട്യൂബ് ഷോർട്സിന്റെ പ്രൊമോഷന് വേണ്ടി വലിയൊരു ഫണ്ട് നീക്കിവെച്ചിരുന്നു. ആ ഒരു ഫണ്ടിൽ നിന്നിട്ട് നല്ല രീതിയിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്ത് പെർഫോമൻസ് കാഴ്ച വെക്കുന്ന ആളുകൾക്ക് $100 to $10,000 വരെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ $100 to $10,000 വരെ കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ അനുപമ പത്മൻ എന്ന ചാനലിന് കുറച്ച് മാസങ്ങളിലേക്ക് അത്രയധികം പേയ്മെന്റ് വന്നു എന്ന് പറയുന്നതിനകത്ത് വലിയ അതിശയോക്തി ഇല്ല. കാരണം യൂട്യൂബ് ഷോർട്സ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് മാസം മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ പല യൂട്യൂബേഴ്സിനും ഷോർട്സിന്റെ പ്രൊമോഷൻ വഴി സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകൾക്കൊക്കെ ലക്ഷങ്ങൾ വരുമാനം ഉണ്ടായിരുന്നു. യൂട്യൂബ് ചെയ്യുന്നതിന്റെ ഇരട്ടിയൊക്കെ ആയിരുന്നു വരുമാനം എന്നുള്ളതാണ് അവരിൽ പല ആളുകളും വെളിപ്പെടുത്തിയത്. അപ്പോൾ അങ്ങനെയാണ് അനുപമയ്ക്ക് ഇത്രയധികം ഫണ്ട് കിട്ടുന്നത്. അതേപോലെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, അനുപമയുടെ ഷോർട്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഷോർട്സുകളായിരുന്നു, വേൾഡ് വൈഡ് വ്യൂസ് കിട്ടുന്ന ഷോർട്സുകളായിരുന്നു. അപ്പോൾ മില്യൺസ് ഓഫ് വ്യൂസ് ഉള്ള ഷോർട്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെ ടോപ്പ് പെർഫോമൻസ് കാഴ്ച വെക്കുന്ന ഒരു ഷോർട്സ് ചാനലായിട്ട് തന്നെയാണ് യൂട്യൂബ് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്, അതൊരു പ്രൊമോഷൻ എമൗണ്ട് ആണ്. ആ ഒരു കാലയളവ് കഴിയുമ്പോൾ അത് കിട്ടില്ല. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. ഷോർട്സുകൾ ഇട്ട് ചാനൽ ഉയർത്തിക്കൊണ്ട് വന്ന പല ക്രിയേറ്റേഴ്സും നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് പിന്നീട് ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ കാണില്ല. അത് വലിയൊരു സംഗതിയാണ്. കാരണം ഫീഡ് ബേസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്ന ആളുകളെയാണ് ഷോർട്സ് വഴി അട്രാക്ട് ചെയ്യാൻ പറ്റുന്നത്. അവർ ലോങ് കണ്ടന്റുകൾ കാണുന്ന ആൾക്കാരല്ല, അവർക്ക് അതിനുള്ള ഒരു ക്ഷമ ഇല്ല ഭൂരിപക്ഷം ആളുകൾക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളിലേക്ക് ലോങ് വീഡിയോസ് പോവില്ല. ഷോർട്സിൻ്റെ റവന്യൂ വളരെ തുച്ഛമാണ്. യൂട്യൂബ് കാണിച്ച ചെറിയൊരു അബദ്ധമാണ് ഷോർട്സ്, പക്ഷേ കുറേയധികം ആളുകളെ നിലനിർത്താൻ സാധിച്ചു എന്നുള്ളതാണ്. എന്നാലും യൂട്യൂബിൻ്റെ ഷോർട്സിൻ്റെ ഫണ്ട് കൊണ്ട് അവരിങ്ങനെ അട്രാക്ട് ചെയ്തിട്ടുള്ള, അവർ കൊതിപ്പിച്ചിട്ടുള്ള ക്രിയേറ്റേഴ്സിന് വലിയൊരു അടിയായിരുന്നു അതിനുശേഷം ഈ ഒരു ഷോർട്ട് ഫണ്ട് എടുത്ത് കളയുക എന്ന് പറയുന്നത്. യൂട്യൂബിൻ്റെ ആ ഒരു പ്രൊമോഷൻ പ്ലാനിൻ്റെ ഒരു ഇരയായിട്ട് ചിലപ്പോൾ അനുപമ മാറിയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് അനുപമയും ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ ഒരു പ്ലാനിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് പോലീസ് പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നത്. അസലായിട്ട് ഇംഗ്ലീഷ് പറയുന്ന കുട്ടിയാണ്, സെൽഫ് എഫേർട്ട് എടുത്ത് ചെയ്തതാണ്. എന്നാൽ ജൂലൈ മാസത്തിൽ ആ കുട്ടിയെ ഡീമോണറ്റൈസ് ചെയ്തു എന്നാണ് പറയുന്നത്. ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കി ഡീമോണറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് പണം കൊടുക്കുന്ന നിർത്തി എന്തോ കാര്യങ്ങൾ. അതുകൊണ്ട് കഴിഞ്ഞ 3 മാസമായി, ഇനി അത് വീണ്ടും മോണറ്റൈസ് അല്ലെങ്കിൽ 3 മാസം കഴിയും. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയും അതുവരെ ഉണ്ടായിരുന്ന ഈ കുട്ടി BSc കമ്പ്യൂട്ടർ സയൻസ് ജോയിൻ ചെയ്തെങ്കിലും കുട്ടി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പോയില്ല. കുട്ടിക്ക് BSc കമ്പ്യൂട്ടർ സയൻസ് അത് പോയില്ല. കുട്ടിക്ക് ഇത് LLB ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ തൽക്കാലത്തേക്ക് ആ സമയത്ത് യൂട്യൂബിലേക്ക് വരികയും യൂട്യൂബിൽ തന്നെ വരുമാനം ഉണ്ടാകുകയും ചെയ്ത സമയത്ത് കുട്ടി അതിനകത്ത് കൂടുതലായി. ഡീമോണിറ്റൈസ്ഡ് ആയിട്ടുള്ള ചാനലിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതിനകത്ത് അപ്ലോഡ് ചെയ്തിരിക്കുന്ന പല വീഡിയോസും ആ ഒരു ചാനലിലെ പല വീഡിയോസും വേറെ വലിയ കമ്പനികളുടെ കോപ്പറേറ്റ് ക്ലെയിം ഉള്ള വീഡിയോസാണ്. അങ്ങനെ ക്ലെയിം ഉള്ള വീഡിയോസിൽ അവരേതെങ്കിലും ടേക്ക് ഡൗൺ റിക്വസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ചിട്ട് വയലേഷൻസ് വരുന്നതനുസരിച്ചിട്ട് ഡീമോണിറ്റൈസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഫേസ്ബുക്ക് പേജിൻ്റെ കാര്യം പറയുന്നു. ഫേസ്ബുക്കിൻ്റെ പേജ് ഞാൻ കണ്ടില്ല. അനുപമ എന്ന് പറയുന്ന പ്രൊഫൈൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസിന് വ്യൂസ് ഉണ്ട്, ആളുകൾ പോയി തെറി വിളിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അനുപമയുടെ പുറകെ ആയിരിക്കുമല്ലോ ആൾക്കാരും, മലയാളിയുടെ. അപ്പം ആ ഒരു പേജ് മോണിറ്റൈസ്ഡ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫേസ്ബുക്കിൽ മോണിറ്റൈസേഷൻ വേണമെന്നുണ്ടെങ്കിൽ 10,000 ഫോളോവേഴ്സ് വേണം. അതേപോലെ ലാസ്റ്റ് 30 ദിവസത്തിനുള്ളിൽ ഇത്ര വാച്ച് മിനിറ്റ് എങ്ങാണ്ട് വേണമെന്ന് എനിക്ക് തോന്നുന്നു. 30,000 സെക്കൻഡോ അങ്ങനെ എങ്ങാണ്ട് വേണമെന്ന് എനിക്ക് തോന്നുന്നു. യൂട്യൂബ് തന്നെ ആയിരിക്കാം ഇതിനകത്തെ വില്ലൻ. യൂട്യൂബ് നല്ല ഫണ്ട് ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. വേൾഡ് വൈഡ് ആയിട്ട് ഒരു തരത്തിലുള്ള പേയ്മെൻറ്റ് കാൽക്കുലേഷൻ കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് യൂട്യൂബൊക്കെ. വേൾഡ് വൈഡ് കമ്പനിയാണല്ലോ. അപ്പോൾ അവർക്കറിയില്ലല്ലോ ഇവിടെ $500, $1,000 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഭീകരമായിട്ടുള്ള ഒരു എമൗണ്ട് ആണ്, അല്ലെങ്കിൽ $2,000 കൊടുക്കുന്ന സമയത്ത് ഭീകര എമൗണ്ട് ആണ് കേരളത്തിൽ എന്നുള്ളത്. അപ്പോൾ ആ ഒരു 2,000 കിട്ടുന്ന സമയത്ത് നമ്മൾ ലൈഫ് സ്റ്റൈൽ അങ്ങോട്ട് മാറി വേറെ റേഞ്ചിലേക്ക് കൊണ്ട് പ്ലേസ് ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും വരുമാനം വന്നതുകൊണ്ടാവാം ഒരു പക്ഷേ ആദ്യത്തെ ഇവരുടെ എഫേർട്ട് കുറച്ച് ഒരു സ്ലോ ഡൗൺ ചെയ്തത്. ജൂലൈക്ക് ശേഷം ഈ ഇൻകം സഡൻലി കട്ടായി. കട്ടായപ്പോൾ തന്നെ ഈ പെൺകുട്ടിയും ആകെ ഡിപ്രസ്ഡ് ആയി. ആ കുട്ടിക്കും തോന്നി ഇത് അങ്ങനെയാണ്. ആ ഈ കുട്ടി ആദ്യമേ എതിർത്തുന്നെങ്കിലും ഈ അടുത്ത കാലത്ത് കുട്ടിക്കും തോന്നി എന്നാൽ പിന്നെ വേറെ വഴിയില്ലല്ലോ, ഇനി ഇതെങ്കിലും ഇത് എന്ന് പറഞ്ഞ് ചേരാൻ വിചാരിച്ചു. നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഒരു പ്ലാനാണ്. അവിടെ മാക്സിമം ഒരു എഫേർട്ട് ഇട്ടിട്ട് ചിലപ്പോൾ അനുപമ എന്ന് പറയുന്ന ഒരു കുട്ടി ഈ ഒരു മാർഗത്തിലൂടെ കുറച്ച് ഫണ്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്. കാരണം അയാളുടെ വീഡിയോസൊക്കെ കണ്ട സമയത്ത് അത്യാവശ്യം എഫേർട്ടുള്ള വീഡിയോസൊക്കെയാണ്. അപ്പോൾ അതിനുശേഷം ഈ ഒരു ഫണ്ട് നിന്ന സമയത്താണ് ഇദ്ദേഹവും ഈ ഒരു പ്ലാനിലേക്ക് വരുന്നത്.
യൂട്യൂബിൻ്റെ ഫണ്ടിന് അങ്ങനെ വലിയൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഒരു ഫണ്ടിന്. ഞാൻ പറഞ്ഞ ആ ഒരു വേൾഡ് വൈഡ് മണി കാൽക്കുലേഷൻ്റെ ഭാഗമായിട്ട് പേയ്മെൻറ്റ് കിട്ടുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ഈ ഒരു തൊഴിൽ ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ പേയ്മെൻറ്റ് കിട്ടും, കൂടുതൽ പേയ്മെൻറ്റ് കിട്ടും. ഇപ്പം എൻ്റെ കാര്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന ജോലിയെക്കാട്ടിലും കൂടുതൽ പേയ്മെൻറ്റ് യൂട്യൂബിനാണ്. നമ്മുടെ മണിക്കൂറുകൾക്ക് പൈസ കൂടുതലാണ്, ഹോപ്പുണ്ട് ഇത്ര വ്യൂസ് കിട്ടിയാൽ നമുക്ക് ഇത്രയധികം പൈസ കിട്ടും. അതുകൊണ്ട് തന്നെ ചില ദിവസം മെയിൻ ജോലികളെക്കാളിലും കൂടുതൽ പ്രാധാന്യം ഇതിന് കൊടുക്കാറുണ്ട്. ഉള്ള സമയത്ത് മാക്സിമം ഏൺ ചെയ്യാം എന്നുള്ള ഒരു ചിന്തയിലേക്ക് വരാറുണ്ട്. അപ്പോൾ വേറെ ഒരു സ്കില്ലും ഇല്ലാത്ത, വേറെ ഒരു തരത്തിലും കരിയർ സെറ്റാവാത്ത ഒരാൾ യൂട്യൂബ് പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ വിശ്വസിക്കുന്ന സമയത്ത്, ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ കയറ്റിവെക്കുന്ന സാഹചര്യത്തിൽ, വലിയ EMI എടുത്ത് വയ്ക്കുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ആ ഒരു വരുമാനം നിന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? അപ്പോൾ ഇതൊക്കെ ഒരു പാഠമാണ്, ഇതൊക്കെ ഈ ഒരു മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു പാഠമാണ്. ഇതൊരു EMAIL ID വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്, യാതൊരുവിധ ഉറപ്പും ആർക്കും ഇല്ല. ഇതിൽ നിങ്ങൾക്ക് കഴിവുണ്ടെന്നുണ്ടെങ്കിൽ കിട്ടുന്നത് കിട്ടുന്ന സമയം കൊണ്ട് ഉറ്റിയെടുക്കുക എത്തിക്കലായിട്ട് എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അണ്ണത്തിക്കലായിട്ട് ഓരോ കാര്യം ചെയ്തിട്ട് പിന്നെ വേറെ എന്തെങ്കിലും നൂലാമാലയൊക്കെ പോകേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളുടെ ഒരു ക്രെഡിബിലിറ്റിയും അതിനകത്ത് തന്നെ കണക്കാക്കേണ്ടതുണ്ട്. കാരണം യൂട്യൂബ് ചെയ്ത് കുറേ പൈസയും ഉണ്ടാക്കിയേക്കാം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റിയോ എന്തെങ്കിലും ഉടായ്പോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ഇത് നാളെ നിന്ന് കഴിഞ്ഞാലും ഒരു പണിക്ക് പോകുന്ന സമയത്ത് അവിടെ നിങ്ങൾക്കൊരു ജോലി തരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സ്വഭാവത്തെ അവർ പരിഗണിക്കുമല്ലോ. ക്രെഡിബിലിറ്റി വലിയൊരു ഘടകം തന്നെയാണ്. എന്താണെങ്കിലും വളരെ യങ്ങായിട്ടുള്ള ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ മറ്റേ ഗ്രീഷ്മയ്ക്ക് പകരമായിട്ട് തെറി വിളിക്കാനായിട്ടൊക്കെ ആളുകൾ തിരഞ്ഞെടുക്കുന്നത് ഈ ഒരു കുട്ടിയായിരിക്കും. ഇത് എന്ത് ചെയ്യാം, ഇനി നമുക്ക് വളരെ മോശമായിട്ട് എപ്പോഴും ഇങ്ങനെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീലിൽ നോക്കിക്കാണാൻ പറ്റുന്നത് ഈ ഒരു കുട്ടിയെക്കുറിച്ചിട്ടുള്ള മറ്റേ മസാല ഇട്ടിട്ടുള്ള വാർത്തകളായിരിക്കും. ഇനിയിപ്പോൾ അത് കൊടുക്കാതെ വയറ് നിറയില്ല ഇവിടെ ഉള്ള ഒരു വലിയ കൂട്ടം ഈ പറയുന്ന വാർത്തകളിൽ നിന്ന് ഊറ്റുന്ന മറ്റേ ഫോട്ടോ കാണണം അത് കാണണം എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് വിശപ്പ് മാറില്ല ഇനി അത് കൊടുക്കാതെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. നന്ദി.